എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ LBS സെൻറ്റർ ക്ഷണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ June 15 വരെ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകുമ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് അപേക്ഷ നൽകാനായിട്ട് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതും, അതുപോലെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ചെയ്യുന്നതിനായിട്ട് +2 മാർക്ക് മാത്രമാണോ +1 മാർക്ക് പരിഗണിക്കില്ലേ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ്. നിങ്ങളുടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്കിനെ, അതായത് ടോട്ടൽ കിട്ടിയ മാർക്കിനെ 1.2 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് അതായത് ഇൻഡെക്സ് മാർക്ക് കിട്ടുന്നതായിരിക്കും. +2 മാർക്ക് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. +2 ഒരു ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ബയോളജി എന്നിവയുടെ മാർക്കിനെ മാത്രമാണ് പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു +2 ഈ ഒരു 3 സബ്ജക്റ്റുകളിലും ടോട്ടൽ 360 ഓരോ വിഷയം 120 വരുമ്പോൾ CEPE അതുപോലെ തന്നെ TE ടോട്ടൽ കൂട്ടുമ്പോൾ 120 വരുമ്പോൾ 3 സബ്ജക്റ്റിൻ്റെ 360. അപ്പോൾ 360 ലഭിച്ച മാർക്കിനെ 1.2 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് 300 എത്ര ഇൻഡെക്സ് മാർക്ക് ലഭിച്ചു എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ +2 മാർക്ക് മാത്രമായി പരിഗണിക്കുള്ളൂ. ഇനി വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റുകളുടെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഡോക്യുമെൻറ്റുകളൊക്കെ തയ്യാറാക്കി വെച്ച ശേഷം മാത്രം അപേക്ഷിക്കുക. കാരണം ഒരു തവണ നിങ്ങൾ നൽകുന്ന ഡോക്യുമെൻറ്റുകൾ പിന്നീട് അതായത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുതുതായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനോ, അത് പുതിയ റിസർവേഷൻ ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനോ സാധിക്കില്ല. നിങ്ങൾക്ക് എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് അത് LBS സെൻറ്ററിന് ആ ഒരു എന്താണ് എറർ എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്ഷൻ ചെയ്യുന്നതിനായിട്ടുള്ള ടൈം ലഭിക്കുന്ന സമയത്ത് മാത്രമേ പിന്നീട് ആ ഒരു കറക്ഷൻസ് ചെയ്യാൻ സാധിക്കൂ. പുതിയ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് ആ ഒരു സമയത്ത് പിന്നീട് അവസരം കിട്ടുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള റിസർവേഷൻ ഡോക്യുമെൻറ്റുകളൊക്കെ തയ്യാറാക്കി വെച്ച ശേഷം മാത്രം ഈ ഒരു അപേക്ഷ നൽകുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം വേണ്ടത് നിങ്ങളുടെ ഫോട്ടോയാണ്, അതുപോലെ തന്നെ അപേക്ഷാ ഫീസാണ്. അപേക്ഷാ ഫീസ് ജനറൽ കാറ്റഗറിക്ക് ₹800, SC ST കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾക്ക് ₹400 ഫീസ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിലാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ട് ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡോക്യുമെൻറ്റുകളും നിങ്ങൾക്ക് സ്കാൻ ചെയ്ത കോപ്പികളാണ് വേണ്ടത്. അപ്പോൾ ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ, അതും സ്കാൻ ചെയ്തിട്ടാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ SSLC അല്ലെങ്കിൽ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ടാണ് SSLC സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ സ്കാൻ ചെയ്ത കോപ്പിയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി പറയുന്നതെല്ലാം സ്കാൻ ചെയ്ത കോപ്പിയാണ് ആവശ്യമുള്ളത്. അതായത് നിങ്ങളുടെ നാറ്റിവിറ്റി തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ബർത്ത് പ്ലേസ് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നാറ്റിവിറ്റി തെളിയിക്കുന്നതിനായിട്ട് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റിൻ്റെ ആ ഒരു സ്കാൻ ചെയ്ത കോപ്പി, അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തപ്പോൾ റിസൾട്ട് നോക്കിയപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുത്ത ആ ഒരു കോപ്പി മതി. കാരണം സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾക്ക് സ്പെഷ്യൽ റിസർവേഷനോ അല്ലെങ്കിൽ ഫീ കൺസെഷനോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സ്കാൻ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് NCCയിൽ കോട്ടയിൽ ഏകദേശം 3 സീറ്റാണ് റിസർവ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിൽ 2 സീറ്റുകളുമാണ് അതായത് റിസർവ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സീറ്റുകൾ വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് NRI കോട്ടയിലേക്കുള്ള സീറ്റ് ആവശ്യമാണെങ്കിൽ NRIയുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് നൽകണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് SC ST കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് തഹസിൽദാർ നൽകുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് സംസ്ഥാനതല ആവശ്യത്തിനും സംസ്ഥാനതല വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ളതുമായിരിക്കണം. അത് സ്റ്റേറ്റ് പർപ്പസ് ആൻഡ് എഡ്യൂക്കേഷണൽ പർപ്പസ് എന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. കാരണം സെൻട്രൽ പർപ്പസിലുള്ള, അതായത് കേന്ദ്ര ആവശ്യത്തിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ അതല്ല വേണ്ടത്, സംസ്ഥാന വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള ആ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമുള്ളത്. അടുത്തതും ഇതേ രീതിയിൽ തന്നെയാണ്. വില്ലേജ് ഓഫീസിൽ നിന്നും SC BC കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ കമ്മ്യൂണിറ്റി റിസർവേഷൻ നേടുന്നതിനായിട്ട് SC BC എന്ന് പറഞ്ഞാൽ അതിൽ OBC ഉണ്ട്. അപ്പോൾ അതുപോലെ മറ്റ് വിഭാഗങ്ങളുടെ അങ്ങനെയുള്ളവർക്ക്, അതായത് OBC അതുപോലെ തന്നെ SC BC OIC കാറ്റഗറി ഉള്ളവർക്ക് ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അത് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ SC ST വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ഇന്റർ കാസ്റ്റ് മാരേജ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് തഹസിൽദാറിൽ നിന്നും ഇന്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ അതും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ PD കാറ്റഗറിയിൽ, അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡ് നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ NRI കോട്ടയിൽ നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ ആ ഒരു NRI കോട്ടയുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി EWS വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ്, അതായത് വില്ലേജ് ഓഫീസിൽ നിന്നും എഡ്യൂക്കേഷണൽ പർപ്പസ് അതുപോലെ തന്നെ സ്റ്റേറ്റ് പർപ്പസ് എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് ആവശ്യമുള്ള ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷിക്കാനായിട്ട് എല്ലാവിധ ഡോക്യുമെൻറ്റുകളും തയ്യാറാക്കി വെച്ച ശേഷം മാത്രം വിദ്യാർത്ഥികൾ അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കുക. കാരണം ഒരു തവണ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുള്ളൂ. പിന്നീട് അതിന് പകരം വീണ്ടും പുതിയ മറ്റൊരു ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ സർവീസ് കോട്ടയിലുള്ള വിദ്യാർത്ഥികൾ, അതായത് സർവീസ് കോട്ട എന്ന് പറഞ്ഞാൽ നിലവിൽ ഏതെങ്കിലും ഗവൺമെൻറ് വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന
ഉദ്യോഗസ്ഥരായിരിക്കും. അപ്പോൾ അവർ ഏതെങ്കിലും കോഴ്സ് അതായത് ബി എസ് സി നഴ്സിംഗോ മറ്റോ പഠിക്കുന്നതിനായിട്ട് ആ ഒരു ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അനുമതി നേടിയിട്ടുള്ളവർ ഉണ്ടാകും. അങ്ങനെ അനുമതി നേടിയിട്ട് ഈ ഒരു പഠിക്കാനായിട്ട് പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ഒരു ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റുകളും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡി എം എ അല്ലെങ്കിൽ DHE അതായത് DHE അല്ല DHS അതായത് ഈ ഒരു ഹെൽത്ത് സർവീസ് അതായത് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സയൻസസ് അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകൾ വിദ്യാർത്ഥികൾ അതായത് ഈ ഒരു നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ്സ് അതുപോലെ ഡോക്യുമെൻറ്റ്സ് എന്നിവയുടെ അറ്റസ്റ്റഡ് കോപ്പിയും അതുപോലെ തന്നെ ചലാൻ റെസിപ്റ്റും നിങ്ങൾ ഈ ഒരു അഡ്രസ്സിൽ അതായത് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ മെഡിക്കൽ കോളേജ് PO തിരുവനന്തപുരം 695-011 കേരള എന്ന വിലാസത്തിൽ അയക്കണം. അയക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് സെക്യൂർ ആയിട്ടുള്ള അതുപോലെ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് അയക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ അയക്കുന്നതിന് മുമ്പായിട്ട് LBS ജില്ലാ ഫെസിലിറ്റേഷൻ സെൻ്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത ശേഷം മാത്രം ഈ ഒരു സർവീസ് കോട്ട കാൻഡിഡേറ്റ്സ് ഈ ഒരു കാര്യം ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സർവീസ് കോട്ട കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെബ് പേജിൽ വരുന്നതായിരിക്കും. അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഈ ഒരു ജനറൽ കാറ്റഗറിയിലെ സാമ്പത്തിക സംവരണം ആവശ്യമുള്ള വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന് 1 ഇയർ വാലിഡിറ്റി ആണുള്ളത്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് ആൻഡ് മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന് ഒരു 3 ഇയറും ഇൻകം സർട്ടിഫിക്കറ്റിന് 1 ഇയറുമാണ് വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് വിദ്യാർത്ഥികൾ ഒരു അപേക്ഷ മാത്രമേ നൽകാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയ എല്ലാ അപേക്ഷകളും റദ്ദ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.